Hi dears, the objectives resolution. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ 03 BA BSc BCOM എല്ലാവർക്കുമുള്ള ഒരു കോഴ്സാണ് 03 റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ്. അതിലെ ഒരു ചാപ്റ്ററാണ് ദി ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻസ്. അത് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നടത്തിയ ഒരു സ്പീച്ചാണ്. ആ സ്പീച്ചാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. ഇത് കുറച്ചും കൂടെ എന്താണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മലയാളം വേണം എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. ഓക്കെ ഗൈസ്, കാണാം കേട്ടോ. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ റെസൊല്യൂഷൻ ഇൻട്രൊഡക്ഷൻ തീരുമാനങ്ങളാണ് അവിടെ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എങ്ങനെയായിരിക്കണം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്നുള്ള ഇവിടെ ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് ആൻഡ് ലോങ്കസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് ആൻ ആന്റി കൊളോണിയൽ നേഷണലിസ്റ്റ്, സെക്യുലർ ഹ്യൂമനിസ്റ്റ്, സോഷ്യൽ ഡെമോക്രാറ്റ് ആൻഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് നെഹ്റു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. സോഷ്യൽ ഡെമോക്രാറ്റ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ആന്റി കൊളോണിയൽ ആന്റി കൊളോണിയൽ നേഷണലിസ്റ്റ് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരസേനാനിയാണ്. സെക്യുലർ ഹ്യൂമനിസ്റ്റ് മതേതരത്വത്തിൽ വിശ്വസിച്ച ആളാണ്. സോഷ്യൽ ഡെമോക്രാറ്റ്, ഇൻഡിപെൻഡന്റ് ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൻഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റർ. ഇതൊന്നും കൂടാതെ മൂപ്പര് ഔട്ട്സ്റ്റാൻഡിംഗ് വളരെ വളരെ പ്രഗത്ഭനായ ഒരു റൈറ്റർ, ഒരു എഴുത്തുകാരൻ. The objectives resolutions was moved on December 1940 and is known as the watershed event in the history of India. The objective resolution parayunnalla speech letters from my father December 1946 and he was an outstanding a very well known writer. It is known as watershed event. Watershed event was moved on December 1946 and is known as a watershed event in the history. It envisioned the visions and the principles and objectives of the Indian Constitution. December 1946 endakkana endakkana 30th December 1946 lakshyam ennulla karyangalile parayunnathu. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ പറയുന്നത്. എങ്ങനെയായിരിക്കണം എന്തൊക്കെയായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയിലെ അല്ലെങ്കിൽ അടിസ്ഥാന തത്വം, അതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് ആൻഡ് ലോങ്കസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ കൊളോണിയൽ നേഷണലിസ്റ്റ്, സെക്യുലർ ഹ്യൂമനിസ്റ്റ്, സോഷ്യൽ ഡെമോക്രാറ്റ്. നമുക്കറിയുന്ന കാര്യമാണ് നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. മുപ്പരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആന്റി കൊളോണിയൽ ഒബ്ജക്റ്റീവ്സ് കൊളോണിയൽ കൊളോണിയലിസം എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ, ബീയിങ് ബ്രിട്ടീഷ് റൂളിനെതിരായിട്ട് പ്രവർത്തിച്ച സെക്യുലർ ഹ്യൂമനിസ്റ്റ് മതേതരത്വത്തിൽ വിശ്വസിച്ച സോഷ്യൽ ഡെമോക്രാറ്റ്, സാമൂഹിക ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. സോ ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് കൂടാതെ മുമ്പൊരു ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ഫ്രീഡം ഇയർ നോക്കാം. അത് എപ്പോഴായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ അത്? ഇറ്റ് ഈസ് നോൺ ആസ് എ വാട്ടർഷെഡ് ഇവന്റ്. വാട്ടർഷെഡ് ഇവന്റ് നാഴികക്കല്ലായിരുന്നു. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ,
of in this Indian objectives resolution is making it clear the visions and principles and objectives of the Indian constitution. ഇതില് പറയുന്നത് എന്തൊക്കെ okay now let's read the text endokkana ibune objectives resolutions nehru parayunnu jawaharlal nehru at the constituent nehru presents the objectives nehru presents the objectives before the members of the constituent nammal parinju this we constituent assembly il vechittana nammal nehru endu innathu 30 december naide lakshyangal avare adeham present ee he presents or he proclaims India as an independent sovereign the members of the constituent and it proclaims India as an independent sovereign republic aayittu on the constituent assembly declares its firm and solemn resolve to India should be a union comprising former British Indian territory and to draw Indian states and additional future governance outside of British India and the Indian and we know that the preamble at the beginning of the preamble Union. Of India it has endokke ini India ennu parayanayal oru rajyam adhe independent allengil endana britishare varunnathinu munpu ivada oru rajyam free from pakshe any other country from colonization സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ഈ രീതിയിലാവാൻ പാടില്ല. ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ നമുക്ക് വേണം എന്ന് നെഹ്റു ഇവിടെ പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രിട്ടീഷ് ടെറിട്ടറി അതായത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യ ഇന്ത്യയുടെ സംസ്ഥാനം പിന്നെ അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ബ്രിട്ടീഷ് ഇന്ത്യയില് മുൻപ് ഇന്ത്യ എന്ന് നമ്മൾ വിചാരിക്കാത്ത ഹിതപരിശോധന നടത്തിയിട്ട് അവര് ഇന്ത്യൻ യൂണിയനിലാവണോ വേണോ എന്നൊക്കെ ഹിതപരിശോധന നടത്തിയിട്ട് ഇന്ത്യയിലേക്ക് ചേർന്നു. അപ്പൊ ഇതെല്ലാം ചേർന്നതായിരിക്കും ഇനി ഇന്ത്യ. നമ്മൾ ആലോചിക്കുക, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുന്നിലാണ് കേട്ടോ, സ്വാതന്ത്ര്യത്തിന് മുന്നിലാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. അപ്പൊ ഇനി എന്താണ് ഇന്ത്യ എന്നുള്ളതാണ് ഇവിടെ നെഹ്റു പറഞ്ഞത്. ദി ഇന്ത്യൻ യൂണിയൻ. So here, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷൻസ് നെഹ്റു പറയുന്നത്. What is meant by Nehru presents the objectives of resolutions before the members of the constituent assembly. British Indian Territory constituent assembly ലേസിറ്റാണ് നമ്മുടെ നെഹ്റു എന്തിയുന്നത് ലക്ഷ്യങ്ങൾ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ ഔട്ട്സൈഡ് അതോറിറ്റി As sovereigns and institutions, India's powers and authority, and we know that its constitution should derive from the country, and people are much more democracy than any other authority. And generally, all sovereignty, power, all the rights and all the derived from the people ജനങ്ങളിൽ നിന്നാണ് എന്താണ് ഇന്ത്യയുടെ പവർ. അതായത് ജനങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടത്, പ്രധാനമന്ത്രി ആവട്ടെ പ്രസിഡന്റ് ആവട്ടെ, വൺ അമംഗ് ദ പീപ്പിൾ. അല്ലാണ്ട് ഒരു പ്രത്യേക ഇക്വാലിറ്റി രാജഭരണക്കായിരുന്ന സമയത്ത് ഒരു പ്രത്യേക കുടുംബത്തിന് മാത്രമേ അവകാശം ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല നെഹ്റു പറയുന്നത്. ആർക്കും വേണമെങ്കിൽ എന്താണ് കഴിവുണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ ആവാൻ പറ്റും, സോറി പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റും പറയുന്നത്. So here in all this Indians point, must be guaranteed social, economic and political and fairness. In this point Nehru make it clear equality that of position all and Indians opportunity must be guaranteed equality before the law and the basic freedoms and of political expression, fairness, faith, worship, vocation, equality, association and action subject to the law and the public morality before the law and all are Indian bharanaghadanayude valare kaadalayittulla oru point aanu parayunnathu opportunity endanu vachal and all are Nehru appo thanne urappu kodukkana independence ഇന്ത്യയിൽ സോഷ്യൽ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫെയർനെസ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സമത്വം ഉണ്ടായിരിക്കും, എല്ലാ ഓപ്പർച്യൂണിറ്റികളും അവസരങ്ങൾ തുല്യമായിരിക്കും, എല്ലാ ജോലികൾക്കും എല്ലാവർക്കും അവസരം. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സബ്ജക്ട് ടു ദി ലോ ആൻഡ് ബേസിക് ഫ്രീഡംസ് ഓഫ് എക്സ്പ്രഷൻ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. Do you live
should be according to the law and public morality. And we cannot, that is, Indians should not do anything out of law and anything against the public morality. This is this for the law, subject to the law and public morality. സമൂഹത്തിൽ ഒരുപാട് മൊറാലിറ്റി അല്ലെങ്കിൽ മൗലിക മൂല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യവും വിശ്വാസവും ആരാധനയൊക്കെയാണ് എല്ലാവരും സമന്മാരാണെങ്കിലും ചില ആളുകളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനത്തെ ആരൊക്കെയാണുള്ളത്? മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങൾ. ഇൻ ദ കേസ് ഓഫ് റിലിജൻ, മത വിഭാഗങ്ങളിൽ കുറെ ന്യൂനപക്ഷങ്ങളുണ്ട്. പിന്നെ അതുപോലെ ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾ, പണ്ട് മുതലേ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം കിട്ടാത്ത കുറേ കമ്മ്യൂണിറ്റീസ്, കുറെ ജാതി വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ അത് ദ പുവർ, പാവങ്ങളെ, and other disadvantaged groups, adayada disabled aayittulla aalukalokku undallo, all sovereign and independent India's powers and authority as well as disability allengil angavaigalyam okkulla and we know that as India is a democratic country, avarkum niyamathinte pariksha kodukkanam, much more protect cheyanam any other. And here the territorial integrity of the republic as well as its sovereign rights on land, sea and air should be preserved in accordance with the civilized country justice. Should be preserved in accordance with the civilized country justice. The territorial integrity of the republic as well as its sovereign rights. മാത്രമല്ല കുറച്ച് ആർമി ഗ്രൂപ്പ് നമുക്കറിയാം, കരസേന, നാവികസേന, അതുപോലെ തന്നെ വ്യോമസേന, അങ്ങനത്തെ സേനകളൊക്കെ. അപ്പൊ അതിനെ പറ്റി ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദി റിപ്പബ്ലിക് ആസ് വെൽ ആസ് സോവറിൻ റൈറ്റ്സ് ഓൺ ലാൻഡ്, സീ ആൻഡ് എയർ ഷുഡ് ബി പ്രിസർവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സിവിലൈസ്ഡ് കൺട്രീസ്. അതായത് നമ്മുടെ നിയമം, സിവിലൈസ്ഡ് അതായത് അതുപോലെ തന്നെ ഇന്ത്യ എപ്പോഴും ആർക്ക് വേണ്ടി നിലകൊള്ളുന്നാണ് പറഞ്ഞിട്ടുള്ളത്? ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും മാത്രമായി ഇന്ത്യ എന്ന രാജ്യം നിലവിൽ. ഒരുപാട് യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇന്ത്യ അവരുടേതായിട്ടുള്ള നിലപാടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പല അമേരിക്ക പോലും കുറേ നിലപാടുകൾ ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ്. And it's sure for world peace, the territorial integrity of the republic as well as its sovereign rights on land, sea and air should be preserved in accordance with the civilized country justice. This is the last point which is being by Jabhar India as the objective solution of the question assembly on 13th December 1948. Not only a few army groups, we know that there are navigation, ഇവിടെ പറയുന്നത് പിന്നെ കൺക്ലൂഷൻ ആണ്. അപ്പൊ ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവുന്ന നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കുറച്ച് പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. ആഫ്റ്റർ പ്രൊപ്പൈനിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് റെസൊല്യൂഷൻ, നെഹ്റു ഈസ് കൺക്ലൂഡിംഗ് ദി സ്പീച്ച്. ഹി റിമൈൻഡ്സ് ദാറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ആർ ടു ബി ഡൺ. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ, അതായത് പുതിയൊരു രാജ്യം വരാൻ പോവുകയാണ്, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. The Constituent Assembly has to actualize the nation's dream and aspirations into papers. നമുക്കറിയാം നെഹ്റു ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പറയുന്നത് എവിടെ വെച്ചിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വെച്ചിട്ട്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തിനുണ്ടാക്കിയതാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭരണഘടന ഉണ്ടാക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ സ്പിരിറ്റ്, അതുപോലെ തന്നെ
അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നം എല്ലാം പേപ്പറിലാക്കി കൊണ്ടുവരുന്നത് ഈ ഭരണഘടനാ നിർമ്മാതാക്കളാണ് റെസൊല്യൂഷൻ ഇത് വെറുതെ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു വെറുതെ ഒരു തീരുമാനമല്ല പക്ഷേ ഇതൊരു പ്രഖ്യാപനമാണ് ഒരു പ്രതിജ്ഞയല്ല അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെയുള്ള മെമ്പേഴ്സിനോട് നെഹ്റു പറയുകയാണ് നമ്മളറിയാലേ ഒരു ബില്ല് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈയടിച്ചിട്ടൊക്കെയാണ് നെഹ്റു പറയുകയാണ് അങ്ങനെയൊന്നുമല്ല നിങ്ങള് എന്താണ് കൈയടിക്കിയാൽ അല്ലാതെ എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ പറയുന്നത് പിന്നെ കൺക്ലൂഷൻ ആണ് അപ്പൊ ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ പ്രൊക്ലൈമിംഗ് ദി ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ നെഹ്റു ഈസ് കൺക്ലൂഡിംഗ് ദി സ്പീച്ച് He reminds that a lot of things are to be done. ഒരുപാട് കാര്യങ്ങൾ അതായത് പുതിയൊരു രാജ്യം വരാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം The Constituent Assembly has to actualize the resolution and aspirations into people. It's a pledge of the Declaration. അപ്പൊ അതുകൊണ്ട് ഈ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു രാജ്യത്തിന്റെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നം എല്ലാം പേപ്പറിലാക്കി കൊണ്ടുവരുന്നത് ഈ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഇത് വെറുതെ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു വെറുതെ ഒരു തീരുമാനമല്ല പക്ഷെ ഇതൊരു പ്രഖ്യാപനമാണ് ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് He asked raising hands as the resolution, in not the traditional way of raising hands, but by standing up and thus taking this new pledge of resolution. നിങ്ങള് എന്താണ് കൈയടിക്കാൻ ഒന്നുമല്ല വേണ്ടത് അല്ലാതെ എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എണീറ്റ് നിൽക്കുക കാരണം ഇതൊരു പ്ലജ് നമ്മുടെ പ്രതിജ്ഞയാണ് എന്നാണ് നെഹ്റു പറയുന്നത് അപ്പം ഇവിടെ പറയുന്നത് പിന്നെ കൺക്ലൂഷൻ ആണ് അപ്പൊ ഏകദേശം അപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് ശരി എല്ലാവരും നന്നായിട്ട് വീഡിയോ കേട്ടോ മനസ്സിലാക്കി വിചാരിക്കുന്നു അപ്പോ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളെ ഈ വീഡിയോയില് ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നോക്കി നോക്കൂ ഈ ഫോട്ടോകളെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നെഹ്റു നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നെഹ്റു പ്രസന്റ് ചെയ്തതാണ് ആ സമയത്തുണ്ടായ ഫോട്ടോകൾ ഇപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ വെറുതെ വീഡിയോ കണ്ടു പോകുമല്ലാതെ ആ ഫോട്ടോകളൊക്കെ ഒന്ന് നോക്കുക അപ്പൊ അതായത് കോണ്ടെക്സ്റ്റുവൽ ആണ് എന്താണ് നമ്മൾ പറയുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് നെഹ്റു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ